ആൽക്കൈൻസിൻ്റെ ഹൈഡ്രോഹാലോജിനേഷൻ റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഹൈഡ്രോഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഏതെങ്കിലും ഒരു ഹാലജനും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ജനറലായിട്ട് റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, ആൽക്കീൻ പ്ലസ് എച്ച് എക്സ്, ഇതാണ് നമ്മളുടെ ഹൈഡ്രജൻ ഹാലൈഡ്. പ്രൊഡക്റ്റ് എന്താ വരിക, ഈ ഡബിൾ ബോണ്ടിൻ്റെ അക്രോസ് എച്ചും എക്സും ആഡ് ചെയ്യും. അതായത് ഒരു കാർബണിൻ്റെ മുകളിൽ എച്ച് ആഡ് ചെയ്യും, മറ്റേ കാർബണിൻ്റെ മുകളിൽ എക്സ് ആഡ് ചെയ്യും. പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഒരു ആൽക്കൈൽ ഹാലൈഡാണ് കിട്ടുന്നത്. നമ്മളതിന് മുമ്പ് ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. അതിൻ്റെ നേരെ റിവേഴ്സ് റിയാക്ഷനാണ് ഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നോക്കാം. ഇതിൽ നമുക്ക് സിമ്മെട്രിക്കൽ ആൽക്കീനിലേക്ക് എച്ച് എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കണം. അതുപോലെ അൺസിമ്മെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻസിലേക്ക് എച്ച് എക്സ് ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. ഈ അൺസിമെട്രിക്കലിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്കൊരു മാർക്കോണിക് ഓഫ് റൂൾ നോക്കാനുണ്ട്, അതുപോലെ ആൻറ്റി മാർക്കോണിക് ഓഫ് റൂളും നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സിമെട്രിക്കലായിട്ടുള്ള ആൽക്കീനിലേക്ക് എച്ച് എക്സ് ആഡ് ചെയ്യുന്ന കാര്യം നോക്കാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് എത്തിലീനാണ്. അപ്പോൾ സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയാൻ കാരണം എന്താണ്, ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണവും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണവും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമ്മളെങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് പോകും, അതുപോലെ ബ്രോമിൻ അടുത്ത കാർബണിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ വരിക, സി എച്ച് ടു ഓൾറെഡി ഉള്ളത് അതിലേക്ക് എന്ത് വരും, ഒരു എച്ചും കൂടി വരും. പിന്നെ സി എച്ച് ടു അതിലേക്കൊരു ബി ആർ വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താ വരിക, നമുക്ക് ഈഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ, ബ്രോമോ ഈഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ടു ബ്യൂട്ടീൻ നോക്കാം, അടുത്ത സിമെട്രിക്കൽ ആൽക്കീൻ നോക്കാം. ഇതാണ് ടു ബ്യൂട്ടീൻ, അതും എച്ച് ബി ആറും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എഴുതി നോക്കാം. സി എച്ച് ത്രീ അതുപോലെ തന്നെ വരും. ഇനി ഈ കാർബണിൻ്റെ മുകളിൽ ഹൈഡ്രജൻ വരും, ഇപ്പോൾ ഒരു സി എച്ചും പിന്നെ ഒരു എച്ചും. അപ്പോൾ എന്തായി, സി എച്ച് ടു എന്നായി. ഞാൻ സി എച്ച് ടു എന്ന് തന്നെ എഴുതുകയാണ്. പിന്നെ ഈ ഡബിൾ ബോണ്ട് അവിടെ ഉണ്ടാവില്ല. പിന്നെ എന്താ, ഈ സി എച്ചിൻ്റെ ഈ കാർബണിൻ്റെ മുകളിലേക്ക് എന്ത് വരും, ബാക്കിയുള്ള ബി ആർ വരും. അപ്പോൾ സി എച്ച് ബി ആർ, പിന്നെ ഈ സി എച്ച് ത്രീ അതുപോലെ തന്നെ ഉണ്ടോ. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പേരെന്താണ്, ടു ബ്രോമോ ബ്യൂട്ടൈൻ. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ജസ്റ്റ് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് നോക്കാം. നമുക്ക് മെക്കാനിസം നോക്കാം. നമ്മളുടെ എത്തിലീനും എച്ച് ബി ആറും തമ്മിൽ ഉള്ള റിയാക്ഷൻ. അപ്പോൾ ഇതിനെന്തുണ്ടാവും, ഒരു ഡെൽറ്റ പ്ലസ് ചാർജ് ഉണ്ടാവും, ഇതിന് ബി ഡെൽറ്റ മൈനസ് ചാർജ് ഉണ്ടാവും. കാരണം എന്താണ്, അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ആൽക്കീൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും എത്തുക. അപ്പോൾ നമ്മൾ മറ്റേ ഹാലോജിനേഷനിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ കാർബൺ ഈ ബോണ്ട് ഇതിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അതായത് ഈ സി എച്ച് ടു എച്ചും തമ്മിലൊരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. ഇത് ഇവിടുന്ന് ബി ആർ മൈനസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊഡക്റ്റ്, ഈ ഒരു റിയാക്ഷൻ, അതായത് പൈ കോംപ്ലക്സ് പിന്നെ എങ്ങനെയായിട്ടാണ് മാറാം, അതിനെ നമുക്ക് ഇവിടെ വരയ്ക്കാം. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, ഈ സി എച്ച് ടുവിൻ്റെ കൂടെ ഒരു എച്ചും കൂടി. അപ്പോൾ ടോട്ടൽ എന്താ ചെയ്യുക, ഇവിടെ ഒരു സി എച്ച് ത്രീ ഉണ്ടാവും. പിന്നെ ഇവിടെ സി എച്ച് ടു പ്ലസ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്, ഈ ബോണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്, ഡബിൾ ബോണ്ടിലുള്ള ഈ രണ്ടാമത്തെ ബോണ്ടില്ലേ, അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലസ് ചാർജ് വരും. ഇതിനെന്തുകൊണ്ടാണ് പ്ലസ് ചാർജ് ഇല്ലാത്തത്, അത് ഇതിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാർബോ കാറ്റിയോൺ ഇവിടെ കിട്ടി. പിന്നെ ഇത് ലീവ് ചെയ്ത് പോയിട്ട് എന്താ കിട്ടിയത്, ഒരു ബി ആർ മൈനസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഈ കാർബോ കാറ്റിയോൺ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർബോ കാറ്റിയോണിനെ ബി ആർ മൈനസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അതായത് ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്കാണ് നടക്കുന്നത്. പ്രൊഡക്റ്റ് സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ഇനി അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻസിലേക്ക് എച്ച് ബി ആർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്താണ് വരിക നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പ്രൊപ്പിലീൻ ആണ്. ഇത് അൺസിമെട്രിക്കൽ ആണ്. കാരണം എന്താണ്, ഇതിൻ്റെ ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, ഇപ്പുറത്തേക്ക് രണ്ട് കാർബണേ.
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡക്റ്റ് എഴുതാം? എച്ചും ബി ആറും ഉണ്ട്, ഒരു എച്ച് ഇവിടെ വരും, ഒരു ബി ആർ പുറത്ത് വരും അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എഴുതി നോക്കാം. സി എച്ച് ത്രീ, സി എച്ചിൻ്റെ കൂടെ എന്ത് വരും? എച്ച് വരും. അപ്പോൾ സി എച്ച് എച്ച് എന്ന് എഴുതാം. പിന്നെ സി എച്ച് ടുവിൻ്റെ കൂടെ ഒരു ബി ആർ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് എഴുതാൻ പറ്റും. ഇനി ഇതിൽ തന്നെ വേറൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ എച്ച് ഇവിടെയാണ് കൊടുത്തത്, അതിന് പകരം എച്ച് ഇപ്പുറത്ത് കൊടുത്താലോ? അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് നമുക്ക് ആദ്യത്തെ, അതായത് രണ്ട് രണ്ട് ടൈപ്പ് റിയാക്ഷൻ നടക്കാം, രണ്ട് വേല് റിയാക്ഷൻ നടക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ റിയാക്ഷൻ ഇങ്ങനെയാണ് നടന്നതെന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തെ എന്താ വേണ്ടത്? നേർതിരിച്ച്. ഇതേ പ്രൊപ്പിലിൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരാം? സി എച്ച് ത്രീ, ഇവിടെ എന്ത് വരണം? ഈ കാർബണിൻ്റെ കൂടെ ബി ആർ വരണം. സി എച്ച് ഓൾറെഡി അവിടെ ഉള്ളതാണ്, ബി ആർ, പിന്നെ ഇതിൻ്റെ കൂടെ എച്ച് വരണം. അപ്പോൾ സി എച്ച് ത്രീ. ഇങ്ങനെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് എഴുതാൻ പറ്റും. രണ്ട് പ്രൊഡക്റ്റ് നമുക്കിവിടെ എഴുതാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു സെറ്റ്സ് ഓഫ് റൂള് പഠിച്ചില്ലേ, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ്റെ കേസിൽ, അതുപോലെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസിലൊക്കെ സെറ്റ്സ് ഓഫ് റൂള് പഠിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാറുണ്ട്. അതാണ് മാർക്കോണിക് ഓഫ് റൂൾ. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ്, വൺ ആണോ ടു ആണോ, ഇതാണോ ഇതാണോ മേജർ പ്രൊഡക്റ്റ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ റൂൾ എന്താണെന്ന് നോക്കാം, അതിനുശേഷം ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. മാർക്കോണിക് ഓഫ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ്? ഒരു ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻറ്റിൻ്റെ അഡീഷൻ നടക്കുകയാണ്, അയോണിക് അഡീഷൻ ആണ് നടക്കുന്നത്. അത് ശ്രദ്ധിക്കണം, അയോണിക് അഡീഷൻ നടക്കുക. അത് നടക്കുന്ന സമയത്ത് ആ ഒരു റിയേജൻ്റ് അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ രണ്ട് എൻഡ് ഉണ്ടായിരിക്കും. അതായത് രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മളിപ്പം എച്ച് എക്സ് എടുക്കുക, എച്ച് ബി ആർ എടുക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ്, എച്ച് പ്ലസും ബി ആർ മൈനസും ആയിട്ടല്ല, അയോണിക് ആകുമ്പോൾ വരാം. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള എന്തായിരിക്കും? ഇത് നെഗറ്റീവ് എൻഡും ഇത് പോസിറ്റീവ് എൻഡും, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആൽക്കൈനിലേക്ക് അല്ലെങ്കിൽ ആൽക്കൈനിലേക്കൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള എൻഡ് റിയേജൻറ്റിൻ്റെ കേട്ടോ, റിയേജൻറ്റിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള എൻഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ തന്നെ ആയിരിക്കും പോസിറ്റീവ് വരിക. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും റിയേജൻ്റ് ആണ്, ഹൈഡ്രജൻ ഇല്ലാത്ത റിയേജൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഇൻഡ്. അത് ഡബിൾ ബോണ്ടിൻ്റെ കാർബണിൽ, ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്യാന്നാണ് പറയുന്നത്, ഏത് കാർബണിലാണ് കൂടുതൽ നമ്പർ ഹൈഡ്രജൻ ഉള്ളത് അതിൽ ചെന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അതായത് ഡബിൾ ബോണ്ട്, ഇതാണ് നമ്മളുടെ ഡബിൾ ബോണ്ട്, ഇവിടെ സി എച്ച് ആണുള്ളത്, ഇവിടെ സി എച്ച് ടു ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുക? ഇവിടെയാണ് കൂടുതൽ ഹൈഡ്രജൻ, എവിടെയാണോ ഉള്ളത് അവിടെ ചെന്നിട്ടാണ് ഈ പോസിറ്റീവ് എൻഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ എച്ച് ബി ആർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇതാണ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ ചെന്നിട്ട് കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിൽ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ബി ആർ മൈനസ് എന്ത് ചെയ്യും, കുറവ് ഹൈഡ്രജൻ എവിടെയാണ് അവിടെ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചതാണ്. അപ്പോൾ ഇതിൽ നോക്ക്, എച്ച് ബി ആർ ഇതിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഹൈഡ്രജൻ എവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത്, ഹൈഡ്രജൻ കൂടുതൽ ഹൈഡ്രജൻ ഉള്ള ഭാഗത്തേക്ക് ചെല്ലണം. അതായത് ഒന്നെങ്കിൽ ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം. ഇതിലിപ്പോൾ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എച്ച് എവിടേക്കാണ് പോകേണ്ടത്, എച്ച് നേരെ ഇവിടേക്കാണ് പോകേണ്ടത്, സി എച്ച് ടുവിൻ്റെ അടുത്തേക്കാണ് എച്ച് പോകേണ്ടത്. ബി ആർ എങ്ങനത്തെ പോകേണ്ടത്, ഇതിൽ കുറവ് ഹൈഡ്രജൻ ഉള്ള ഭാഗത്തേക്കാണ് ബി ആർ പോകേണ്ടത്. അപ്പോൾ അതിലെ മേജർ പ്രൊഡക്റ്റ് ഏതാ വരിക, ഇതാണ് നമ്മളുടെ മേജർ പ്രൊഡക്റ്റ് വരേണ്ടത്. ഇത് അതിൻ്റെ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇത് ടു മീഥൈൽ പ്രൊപ്പീൻ ആണ്. ഇനി ഇതിൻ്റെ എച്ച് ബി ആർ ആയിട്ടുള്ള അഡീഷനിൽ അതിന് നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് എഴുതി നോക്കാം. ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് എച്ച് ഇവിടെ ആഡ് ചെയ്യുന്നു, ബി ആർ ഇവിടെ ആഡ് ചെയ്യുന്നു, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് കിട്ടുക. ഇനി അടുത്ത എന്താണ്, നേരെ തിരിച്ച് ആഡ് ചെയ്യാം. അതായത് ബി ആർ ഇവിടെ, എച്ച് ഇവിടെ, സി എച്ച് ത്രീ, ബി ആർ
Plus charge ile burada H ana H evde varlam. Etiyom kurdal hidrojen ile bağlıdır. H varlam. Enna ana Markovnikov kurdu varır. Abi idil no kumba kurdal hidrojeni bağlıdır. Le abi H burada var mıdır? Br burada var mıdır? Abi namla major product ne ana? Namlda major product ne varlam? İda. Namlda major product. İda namlda minor product. പഴയ മെക്കാനിസം വെച്ചിട്ട് തന്നെ ഈ മാർക്കോണിക്കോഫ് റൂളിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇപ്പോൾ പ്രൊപ്പിലീൻ പ്ലസ് എച്ച് ബി ആർ എന്താവും, ഇവിടെ ഒരു പൈ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി എന്താണ്, ഇത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ബി ആർ മൈനസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കതൊരു സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം, ഈ ഹൈഡ്രജൻ എവിടേക്കാണ് പോകണത്, അതായത് ഈ ഭാഗത്തേക്കാണോ വരുന്നത് ഈ ഭാഗത്തേക്കാണോ വരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാർബോ കാറ്റിയോൺ അവിടെ ഫോം ചെയ്യും. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് ഹൈഡ്രജൻ വരുന്നതായിട്ട്, അതായത് ഈ കാർബണിൻ്റെ അടുത്തേക്ക് ഹൈഡ്രജൻ വരുന്നതായിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. സി എച്ച് ത്രീ സി എച്ച് ടു. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇത് ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചാർജ്, എന്താ വരേണ്ടത്, സി എച്ച് ടു പ്ലസ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അതേപോലെ ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും, സി എച്ച് പ്ലസ് എന്ന് വരും. സി എച്ച് ത്രീ സി എച്ച് പ്ലസ് ഇവിടെ സി എച്ച് ടു പിന്നെ ഒരു എച്ച്, അപ്പോൾ ടോട്ടൽ സി എച്ച് ത്രീ എന്ന് വരും. ഇനി ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് പ്രൈമറി കാർബോ കാറ്റിയോൺ ആണ്. ഏതാണ് ഇത്? പ്രൈമറി കാർബോ കാറ്റിയോൺ ആണ്. ഇതാണെങ്കിൽ സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ആദ്യം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, ടെർഷറി ടെർഷറി കാർബോ കാറ്റിയോണാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഇപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, അതിന് സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആയിട്ട് മാറാനും അല്ലെങ്കിൽ പ്രൈമറി കാർബോ കാറ്റിയോൺ ആയിട്ട് മാറാനുമുള്ള ആ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, രണ്ട് റൂട്ടിൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ് പ്രിഫർ ചെയ്യുക, സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റിയോൺ ആണ് പ്രിഫർ ചെയ്യുക. അതായത് ഇവിടെ അത് ഈ റൂട്ടാണ് പ്രിഫർ ചെയ്യുക, സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആയിട്ട് മാറാനാണത് നോക്കാം. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടി നമുക്ക് എഴുതി നോക്കാം, പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് നമ്മളുടെ പ്രൈമറി കാർബോ കാറ്റിയോൺ ആണ്. ബാക്കി ഒരു ബി ആർ മൈനസ് ഉണ്ടാവില്ലേ തമ്മിൽ, ഇത് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തുന്നത് എവിടെയാണ്, ഈ സി എച്ച് ടു പ്ലസിൻ്റെ മുകളിൽ. അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ബി ആർ എന്ന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇതേതാണ്, ഇത് പ്രൈമറി ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സ്റ്റേജ് ആയിട്ട് ഇത് പ്രൈമറി കാർബോ കാറ്റിയോൺ ആയിരുന്നു എഴുതാം. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ പ്ലസ് ബി ആർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സി എച്ച് ത്രീ, ഇവിടെയാണ് ബി ആർ വരിക അല്ലേ. പ്ലസ് ചാർജ് ഉള്ളവർത്തല്ലേ വരേണ്ടത്. അപ്പോൾ സി എച്ച് ബി ആർ പിന്നെന്താ, പിന്നെ ഒരു സി എച്ച് ത്രീ. ഇതേതാണ്, ഇത് സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആയിരുന്നു ഇത്. ഇനി നോക്ക് ഇതിൻ്റെ, അപ്പോൾ ഏതാണ് മേജർ പ്രൊഡക്റ്റ് എങ്ങനെ വരിക ഇതിൽ. ഇതാണ് നമ്മളുടെ മേജർ പ്രൊഡക്റ്റ് വരേണ്ടത്. ഇനി നമ്മളുടെ പ്രൊപ്പിലീൻ വെച്ചിട്ട് ആദ്യത്തെ പ്രൊപ്പിലീൻ ഇവിടെ ജസ്റ്റ് വരച്ചിടാം. സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെയാണ് ഇവിടെയാണ് ബി ആർ വരേണ്ടത്, അതാണ് മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മേജർ പ്രൊഡക്റ്റ് എങ്ങനെ വരേണ്ടത്, ഇവിടെ ബി ആർ വരുന്നത്, ഇത് തന്നെയാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പോൾ മാർക്കോണിക്കോഫ് റൂളിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഫോം ചെയ്യുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റിയോൺ ആയിരിക്കണം. പ്രൈമറി സെക്കൻഡറിയും ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സെക്കൻഡറി ആണ്, സെക്കൻഡറി കാർബോ കാറ്റിയോൺ ഫോം ചെയ്തിട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്.